തിരുവനന്തപുരത്ത് ഞങ്ങൾ ഒരു മൂന്നാല് വർഷത്തിന് ശേഷമാണ് വരുന്നത്. ജെമിനി സർക്കസ് 1951 ശ്രീ ജെമിനി ശങ്കരേട്ടൻ തുടങ്ങിയ സർക്കസാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ 1.5 വർഷം എത്താ അദ്ദേഹത്തിൻ്റെ മക്കളാണ് അജയ് ശങ്കർ അശോക് ശങ്കർ ആണ് ഇതിപ്പം നടത്തിക്കൊണ്ടുപോകുന്നത്. 28-30 ഐറ്റംസ് ഒരു 2 മണിക്കൂർ 10 മിനിറ്റ് ഉണ്ടാവും ഒരു ഷോ. ഈ സെപ്റ്റംബർ 30 വരെയാണ് ഞങ്ങളിവിടെ പുത്തരിക്കണ്ടം മൈതാനത്തിൽ ദിവസേന 3 പ്രദർശനങ്ങൾ, ഉച്ചക്ക് 1 മണി, വൈകുന്നേരം 4 മണി, രാത്രി 7 മണി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ കലാകാരന്മാരും കലാകാരികളുമുണ്ട്. ടാൻസാനിയൻ കലാകാരന്മാരുണ്ട്, പിന്നെ സൂപ്പർ സൈക്കിള്, അങ്ങനെ പല അമേരിക്കൻ വീൽ ഓഫ് ഡെത്ത്, അതൊരു പുതിയ ആയിട്ടാണ് അമേരിക്കൻ വീൽ ഓഫ് ഡെത്ത്. അത് ഒന്ന് ഭയങ്കര ഡേഞ്ചറസ് ആണ്, അത് ലൈവായിട്ടുള്ള ഇതാണ്. അത് മിസ്സായി കഴിഞ്ഞാൽ വളരെ സർക്കസിലെ ജനങ്ങൾ സർക്കസിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് നടന്നുകൊണ്ട് പോകുന്നത്. ഗവൺമെൻറ് നമ്മൾ ഗ്രൗണ്ട് അവൈലബിലിറ്റി വളരെ ബുദ്ധിമുട്ടാണ്, ഗ്രൗണ്ടിനൊക്കെ വലിയ വാടക കൊടുക്കേണ്ടി വരുന്നു. അത് ഗവൺമെൻറ് എന്തെങ്കിലും കൺസെഷൻ ചെയ്ത് തരണം എന്നാണ് ഗവൺമെൻറിനോട് അഭ്യർത്ഥിക്കുന്നത്. കൊള്ളാം കൊള്ളാം, ഞങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു സർക്കസ് കൂടാരത്തിൽ വരുന്നത്. അപ്പോൾ ഇവർ നന്നായി നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇവർ തീരെ ഗ്യാപ്പില്ലാതെ ഓരോ പരിപാടികളെ ഒട്ടും ഡീലേ ഇല്ലാതെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ഒരു മടുപ്പ് എവിടെയും വരാത്ത രീതിയിൽ അവർ നന്നായി മാനേജ് ചെയ്തിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു. നമുക്കിത് ഇങ്ങനെ ഒരു ചാൻസ് വേറെ പുറത്ത് എവിടെ കിട്ടുമല്ലോ. ഇപ്പം എല്ലാം ഓൺലൈൻ ഷോസൊക്കെ അല്ലേ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള ഷോ എന്ന് പറഞ്ഞാൽ വളരെ റയറാണ്. അപ്പം നമുക്കിത് പഴയൊരു കാല ചിന്തയിലേക്കുള്ളൊരു മടക്കം കൂടിയാണ്. കുഴപ്പമില്ല, നല്ല അറ്റ്മോസ്ഫിയറാണ്. ഞാൻ ഇതിനു മുമ്പ് പല പുഴ നാളുണ്ട് കണ്ടിട്ടുള്ളതാണ്. ഉള്ള അവരുടെ ഐറ്റങ്ങളെല്ലാം പുതിയ പുതിയ ഐറ്റങ്ങൾ വരുന്നുണ്ട്. വളരെ ചെറുപ്പത്തിലേ പോയി കണ്ടിട്ടുള്ളൂ, വളരെ ചെറുപ്പത്തിലേ. നമുക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കൂടാരത്തിൽ വരുന്നത് ഇപ്പോ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നന്നായിരുന്നു. കുഞ്ഞിലെ കണ്ടതാ, ഇപ്പം കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പണ്ട് കണ്ടതിനെ കേട്ടൊക്കെ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ജെമിനി സർക്കസ് നടക്കുന്ന തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത് ജയൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.